ഏവർക്കും ചുലോഗിലേക്ക് സ്വാഗതം. IPL 2025 തുടങ്ങുന്നതിന് മുമ്പായി തന്നെ ആദ്യ ദിവസത്തെ ലേലം വിളിക്ക് എന്തായാലും ഏറ്റവും കൂടുതൽ വിലക്ക് വിറ്റുപോയ പ്ലെയേഴ്സിനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്തായാലും ഡേ വണ്ണിലെ ആദ്യത്തെ ദിവസത്തിൽ നമുക്ക് എന്തായാലും നോക്കാം ഏറ്റവും കൂടുതൽ വിലക്ക് വിറ്റുപോയ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന്. കൂടുതൽ പറയാനുള്ളത് തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സ് തന്നെയാണ്. രണ്ടുപേര് തന്നെയാണ് ഏറ്റവും കൂടുതൽ വിലക്ക് വിറ്റുപോയെന്ന് ആദ്യം തന്നെ പറയുന്നു. എന്തായാലും അതിൽ ഒരു അഭിനന്ദിക്കാവുന്ന കാര്യം തന്നെയാണ്. IPL നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വിലക്ക് തന്നെയാണ് അവരെ വിറ്റുപോയിട്ടുള്ളത്. ഈ പ്ലെയേഴ്സിനെ എല്ലാം നമുക്ക് നോക്കാം. LSTക്ക് വേണ്ടി ആദ്യം തന്നെ വിറ്റുപോയിട്ടുള്ള മറ്റാരുമില്ല, ഋഷഭ് പന്തിനെയാണ്. 27 കോടി രൂപയ്ക്കാണ് ഋഷഭ് പന്തിനെ വിറ്റുപോയിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. അതേപോലെ തന്നെ ശ്രേയാസ് അയ്യറിനെ പഞ്ചാബ് എടുത്തത് 26.75 കോടിക്കാണ് ശ്രേയാസ് അയ്യറിനെ അവർ റാങ്ക് ചെയ്തിട്ടുള്ളത്. ശ്രേയാസ് അയ്യറും അതേപോലെ തന്നെ ഋഷഭ് പന്തുമാണ് ഇവർ രണ്ടുപേരാണ് ഇന്ത്യൻ പ്ലെയേഴ്സിൽ നിന്ന് എന്തായാലും നല്ല രീതിയിൽ തന്നെ നല്ല വിലക്ക് വിറ്റുപോയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ കഴിഞ്ഞവട്ടത്തെക്കാട്ടിൽ കൂടുതലായി ഇപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം ഒരു പ്ലെയറിനെ ബൈ ചെയ്യണമെങ്കിൽ. പിന്നെ അതേപോലെ തന്നെ വെങ്കടേഷ് അയ്യർ 23.75 കോടിക്ക് KKR അദ്ദേഹത്തിന് റാങ്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പഞ്ചാബാണ് മൂന്ന് പ്ലെയേഴ്സിനെ ഏറ്റവും കൂടുതൽ വിലയ്ക്ക് റാങ്ക് ചെയ്തിട്ടുള്ളത് എന്നും കൂടി ആദ്യം പറയുന്നു. 18 കോടി രൂപയ്ക്ക് അർഷദീപ് സിംഗിനെയും അതേപോലെ തന്നെ ചഹലിനെയും എടുത്തിട്ടുള്ളത് 18 കോടിക്ക് തന്നെയാണ്. അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. മൂന്ന് പ്ലെയേഴ്സിനെ അവർ അടുപ്പിച്ച് നല്ലൊരു വിലയ്ക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്ന് പറയുന്നു. ഇനി രണ്ടാം ദിവസം കാത്തിരിക്കുന്നത് ആരൊക്കെയാണ് ഇതിനെക്കാട്ടി വലിയ വിലയ്ക്ക് പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഇതിനെപ്പറ്റി എന്താണ് തീർച്ചയായും കമന്റ് ബോക്സ് വഴി അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ കണ്ടു തുടർന്നു. ഓക്കെ, ബൈ.